നമസ്കാരം. എന്താണ് പിതൃ ഋണം? ഋണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം കടം എന്നാണ്. നമ്മുടെ പൂർവികരോട് നമുക്ക് കടപ്പാടുകൾ തീർക്കാനായിട്ടാണ് നമ്മൾ സന്തതികളെ ഉൽപ്പാദിപ്പിക്കുന്നത്. സന്തതികൾ ജനിക്കുന്നതോടു ഓരോ തലമുറ ഇങ്ങനെ ജനിച്ച് ജനിച്ച് വരുമ്പോൾ അവരുടെ പിതൃക്കളോട്, നമ്മൾ നമ്മുടെ പിതൃക്കളോട്, നമ്മുടെ അച്ഛനമ്മമാർ അവരുടെ പിതൃക്കളോട്, ഇങ്ങനെ തലമുറ കൈകാര്യം ചെയ്തു പോകുന്ന ഒരു സമ്പ്രദായമാണ് പിതൃ ഋണം. അപ്പോൾ പൂർവികരോടുള്ള കടപ്പാട് തീർക്കാൻ വേണ്ടി, പിതൃക്കൾക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന, സമർപ്പിക്കുന്ന ഒരു കാര്യമാണ് സന്തതികളെ ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത്. അതുകൊണ്ടാണ് എല്ലാവരും ബ്രഹ്മചര്യം പറ്റില്ല, വിവാഹം കഴിച്ച് ഗൃഹസ്ഥാശ്രമിയായിട്ട് ജീവിക്കണമെന്ന് പറയുന്നതും. ചോറുരുളകൾ മനുഷ്യ ശരീരത്തിന്, നമ്മൾ ഇപ്പോൾ ഈ പിതൃക്കൾക്ക് പിണ്ണം വെച്ച് കൊടുക്കുന്നുണ്ടല്ലോ. പിതൃക്കൾക്ക് പിണ്ണമായിട്ട് വലിയ പിണ്ണം വെച്ചിട്ട് നമ്മൾ പിണ്ണം കൊണ്ട് കാക്കയ്ക്ക് വെച്ച് കൊടുക്കും. അപ്പോൾ ഈ പിതൃക്കൾക്ക് സമർപ്പിക്കുന്ന ചോറുരുളകൾ, ഈ ചോറുരുള പിതൃക്കൾക്ക് സമർപ്പിക്കുമ്പോൾ അത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമാണ്. അതായത് മനുഷ്യ ശരീരത്തിൻ്റെ പ്രതീകമായിട്ടാണ് നമ്മൾ, ഇപ്പോൾ നമ്മൾ അച്ഛന് പിണ്ണം വെക്കുന്നു എന്ന് പറഞ്ഞാൽ അച്ഛന് വലിയ ഉരുള കുട്ടി മരിച്ചുപോയ അച്ഛന് വലിയ ഉരുള കുട്ടി വെച്ചു കൊടുത്തിട്ട് അച്ഛൻ കഴിച്ചോ എന്നല്ല പറയുന്നത്. അത് അച്ഛനെ പ്രതിനിധീകരിച്ചിട്ട്, ഈ പിതൃവിനെ പ്രതിനിധീകരിച്ചിട്ടാണ് നമ്മൾ ഈ ചോറുരുളകൾ കൊണ്ടുവന്നിട്ട് വെക്കുന്നത്. അപ്പോൾ മനുഷ്യ ശരീരത്തിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഉരുട്ടുന്ന പിണ്ണം അല്ലെങ്കിൽ ചോറുരുളകൾ. ഭക്ഷണമാണ് ജീവൻ്റെ അടിസ്ഥാനം. ഭക്ഷണം കഴിക്കാനാണ് നമ്മളെല്ലാവരും കഷ്ടപ്പെടുന്നത്. ഭക്ഷണം ഇല്ലാണ്ട് ഒരു മണിക്കൂർ പോലും ആർക്കും ജീവിക്കാൻ പറ്റില്ല. അല്ല, അവധൂതന്മാരോ എങ്ങാനും പോയിട്ട് ഹിമാലയത്തിൽ പട്ടിണി കിടന്ന് വായു ഭക്ഷിച്ച് ജീവിക്കുന്നു എന്നല്ലാതെ അവർ ചിലപ്പോൾ ചിരഞ്ജീവികളായിട്ട് അവധൂതന്മാരായിട്ട് പോകുന്നു എന്നുള്ളത്, നമ്മളെക്കൊണ്ട് സാധാരണക്കാർ ഇപ്പോൾ ചെയ്യുന്ന നിവൃത്തിയിൽ ഒരു മണിക്കൂർ ഒരു നേരത്തെ കൂടുതലൊന്നും ആർക്കും ഭക്ഷണം കഴിക്കാതിരിക്കാൻ പറ്റില്ല. മൂന്ന് നേരം, നാല് നേരം, അഞ്ച് നേരം കഴിച്ചാലും ഭക്ഷണം മതിയാവാതിരിക്കുക. അപ്പോൾ ഭക്ഷണം കഴിക്കുന്നത് ജീവൻ നിലനിർത്താനാണ് എന്ത് ഭക്ഷണത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് തന്നെ. ഇങ്ങനെ ഉരുളകൾ അർപ്പിക്കുമ്പോൾ, നമ്മൾ പിണ്ണം വെച്ച് ഉരുളകൾ അർപ്പിക്കുമ്പോൾ, ജീവനുള്ള മനുഷ്യൻ മരിച്ചുപോയ പൂർവികർക്ക്, മനസ്സിലാവുന്നുണ്ടല്ലോ, ഈ ഉരുളകൾ അർപ്പിക്കുമ്പോൾ ജീവനുള്ള മനുഷ്യർ, നമ്മൾ ജീവനുണ്ട്, നമ്മൾ പിണ്ണം വെച്ചു, പിതൃക്കൾക്ക് പിണ്ണം വെച്ചു, അപ്പോൾ ഈ ഉരുളകൾ അർപ്പിക്കുമ്പോൾ ഇത് കാക്കയ്ക്കൊക്കെ കൊണ്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ അവർക്ക് ഉറപ്പ് കൊടുക്കുകയാണ്. എന്താണ്? ഞാൻ എൻ്റെ തലമുറയിലെ പരമ്പരകളെ, സന്തതികളെ ഉൽപ്പാദിപ്പിച്ചോളാം, ഞാൻ സന്തതികളെ ഉൽപ്പാദിപ്പിച്ച് പിതൃവിൻ്റെ കടം ഞാൻ വീട്ടിക്കോളാം എന്ന് നമ്മൾ അവർക്കൊരു ഉറപ്പ് കൊടുക്കുകയാണ്. മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ ആ കടപ്പാടാണ് നമ്മൾ അവിടെ നിർവഹിക്കുന്നത്. അപ്പോൾ അങ്ങനെ നിർവഹിക്കുമ്പോൾ ഇത് മനുഷ്യന് മാത്രമേ സന്തതികളെ ഉൽപ്പാദിപ്പിക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ പറ്റുള്ളൂ. അവിടെയുണ്ട് ഒരു പ്രശ്നം. ഇപ്പോൾ ഒരാൾ വിചാരിക്കുകയാണ് കല്യാണം കഴിക്കണ്ടെന്ന് വിചാരിച്ചോ, ഒക്കെ കഴിച്ചില്ല, ഇനി കല്യാണം കഴിച്ചു വിചാരിക്കുകയാണ് എനിക്ക് കുട്ടി. ചിലവർക്ക് പിന്നെ സന്തതികൾ ഉണ്ടാവില്ല, അത് എന്തോ വിധി വൈപരീതം എന്ന് പറയാം. ചിലത് വിചാരിക്കുകയാണ് എനിക്ക് കുട്ടികൾ വേണ്ട എന്ന്. അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്താണ്, സന്തതികൾ വേണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള, തീരുമാനം എടുക്കാനുള്ള ചുമതലയുള്ള ഒരേ ഒരു ജീവി മനുഷ്യനാണ്, ആ മൃഗം മനുഷ്യൻ തന്നെയാണ്. അപ്പം അതുകൊണ്ട് അങ്ങനെയൊരു വേണോ വേണ്ടോ എന്ന് സ്വയം തീരുമാനിക്കാനുള്ള കഴിവ് ഉള്ള ഒരാൾ, ഇപ്പോൾ ഒരു നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന നായ അല്ലെങ്കിൽ മൃഗങ്ങൾ, പശു, ആട്, ഇവരൊക്കെ ആ സമയമാകുമ്പോൾ സന്തതികളെ തനിയെ ഉൽപ്പാദിപ്പിക്കും, അവരവരതിൻ്റെ പ്രോസസ്സ് അനുസരിച്ച് നടക്കും. പക്ഷെ മനുഷ്യൻ അവിടെ ചിന്തിക്കാനും വേണോ എന്ന് തീരുമാനിക്കാനുള്ളൊരു കഴിവ് മനുഷ്യനുണ്ട്. സ്വയം എനിക്കിപ്പോൾ വേണ്ട എന്നാണ് തീരുമാനമെങ്കിൽ അവന് വേണ്ടാന്ന് തന്നെ തീരുമാനം എടുക്കാം. അപ്പോൾ മറ്റുള്ള മൃഗങ്ങളിൽ നിന്ന് പ്രകൃതിയാണ് നിശ്ചയിക്കുന്നത്. മറ്റുള്ള മൃഗങ്ങളെ, നിങ്ങൾക്ക് സന്തതി വേണം, നീ ഇന്ന സമയത്ത് ഇന്നതാവണം. അപ്പോൾ പശുവിന് മതി വന്നു കഴിഞ്ഞാൽ പശുവിനെ നമ്മൾ എന്താണ്, പശുവിനെ വളർത്തുന്ന ആളുകൾ പശുവിനെ കൊണ്ടുപോയിട്ട് കാളയെടുത്തോണ്ടിട്ട് ചവിട്ടിക്കും, പശുവിന് കുഞ്ഞുണ്ടാവും, പശു പ്രസവിക്കും, പാലെടുക്കും, ഇത് ചെയ്യും. അതുപോലെ തന്നെ കന്നിമാസമായി കഴിഞ്ഞാൽ പട്ടികൾ, ഇതൊക്കെ പ്രകൃതി നിയമമാണ്. നമ്മളാരും പട്ടിയെ പഠിപ്പിച്ചു കൊടുക്കണ്ട, പശുവിനെയും പഠിപ്പിച്ചു കൊടുക്കണ്ട. പശു, നീ ഓർത്തിരുന്നോ ഇന്ന ദിവസം നിനക്ക് ഇന്നതാണ് എന്ന് നമ്മൾ ആരോടും പറയില്ല. അല്ലെങ്കിൽ പശു വാ, നിന്നെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടുവാ, എന്തിനാ സന്തതി ഉൽപ്പാദിപ്പിക്കുക, ഗർഭം ഉണ്ടാക്കാൻ നിന്നെ ഞാൻ ആശുപത്രിയിൽ കൊണ്ടു, അങ്ങനെ നമ്മൾ പറയാറുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ മനുഷ്യന് ഇത് എന്താണ്, സ്വയം വേണോ വേണ്ടോ എന്ന്, പ്രകൃതി അങ്ങനെ ഒരു വരം കൊടുത്തിട്ടുണ്ടെങ്കിലും മനുഷ്യന് ചിന്തിക്കാനും വേണോ എന്ന് തീരുമാനിക്കാനുള്ള കഴിവുണ്ട്. അപ്പോൾ സ്ത്രീയേക്കാൾ ഇക്കാര്യത്തിൽ കുറച്ച് തൻ്റെ ഇടം പുരുഷന് തന്നെയാണ്. കാരണം സ്ത്രീ പറയാണ് വേണമെന്ന് പറഞ്ഞാലും പുരുഷൻ വേണ്ട എന്ന് പറഞ്ഞാൽ പിന്നെ അവിടെ ഒന്നും ചെയ്യാൻ പറ്റില്ല സ്ത്രീക്ക്. കാരണം പുരുഷനില്ലാണ്ട് സ്ത്രീക്ക് ഗർഭം ഉണ്ടാവില്ല. അയ്യോ, വിട്ടല്ലോ. അപ്പോൾ എന്ത് കാര്യമുണ്ട്? അതിൽ പുരാണത്തിലൊക്കെ കണ്ടിട്ടില്ലേ, ഭഗവാൻ മഹാദേവൻ്റെ, പരമശിവൻ്റെ ഇതിലുണ്ട്, ഒരിക്കൽ കുഞ്ഞു വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട് അമ്മ പാർവതീദേവി. ഭഗവാൻ പറയുന്നുണ്ട് വേണ്ട, സന്തതി ഉൽപ്പാദിപ്പിക്കേണ്ട, അതിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന സമയത്ത് അമ്മ പാർവതീദേവി തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഉണ്ടാക്കുന്നതാണ് ആര്, നമ്മുടെ ഗണപതി ഭഗവാൻ. എന്നിട്ട് അച്ഛനെ അറിയില്ല, അദ്ദേഹത്തിന് അച്ഛനെ അറിയില്ല. അങ്ങനെ ഗണപതി അമ്മയെ കാത്തിരിക്കുന്ന സമയത്ത് അത് വലിയ കഥയാണ്, അത് പിന്നെ പറയാം. അപ്പോൾ അങ്ങനെ എന്താണ്, നമുക്കിവിടെ ദിവ്യഗർഭമൊന്നും നമ്മുടെ സ്ത്രീകൾക്ക് കിട്ടില്ല. അങ്ങനെയുള്ള ദിവ്യഗർഭം, കുന്തിക്ക് ദിവ്യഗർഭം ഉണ്ടായതല്ലേ മകൻ, അപ്പോൾ കർണൻ. അപ്പോൾ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ഈ പറയുന്ന പുരുഷനും കൂടെ അതിൽ താല്പര്യം ഉണ്ടാവണം.
പുരുഷനാണ് സ്ത്രീയേക്കാൾ ഇക്കാര്യത്തിൽ കൂടുതൽ ശേഷിയും. കാരണം ഗർഭം ധരിക്കാൻ ഒരു സ്ത്രീയെ നിർബന്ധിക്കാൻ ആവും, ആർക്ക്? പുരുഷനാവും. സ്ത്രീക്ക് പുരുഷനെ നിർബന്ധിക്കാനാവില്ല, എനിക്ക് ഗർഭം ധരിക്കണം അമ്മയാവണമെന്ന് സ്ത്രീക്ക് പുരുഷനെ നിർബന്ധിക്കാനാവില്ല. മറിച്ച് അങ്ങനെ അവിടെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പുരുഷനതിന് കഴിവില്ലാതെ വന്നു കഴിഞ്ഞാൽ പോലും സ്ത്രീക്ക് ഗർഭം ധരിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ആ ഒരു പ്രകൃതിയുടെ ഒരു പ്രോസസ്സാണ്, അതിനെ നമ്മൾ പിതൃ ഋണത്തിലാണ് ഇതൊക്കെ വരുന്നത്. അതുകൊണ്ട് തന്നെ പുരുഷനെ നിർബന്ധിക്കാനാവില്ല എന്ന് മാത്രമല്ല, ലൈംഗികമായി ഉത്തേജിപ്പിച്ചാൽ തന്നെ ബീജം ഗർഭപാത്രത്തിൽ നിക്ഷേപിക്കണമെന്നുമില്ല. അപ്പോൾ ഏത് തരത്തിലായാലും അവിടെ ഒരു വലിയ പ്രശ്നം തന്നെയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ചിലവർക്ക് കുട്ടികൾ ഉണ്ടാവാതെ വരുന്നതും ഈ ഒരു കാര്യം കൊണ്ടൊക്കെ തന്നെയാണ്. എത്രയേറെ നമ്മൾ അങ്ങനെയൊക്കെ ശ്രമിച്ചു കഴിഞ്ഞാലും ഈ പറയുന്ന പ്രോസസ്സ് അവിടെ നടക്കണമെന്നുണ്ടെങ്കിൽ പുരുഷനും കൂടെ അതിന് ശേഷിയും കഴിവുള്ളവനായിരിക്കണം. അതായത് കുഞ്ഞിനെ ജനിപ്പിക്കണമെങ്കിലോ എല്ലാ പുരുഷന്മാരെയും ഗൃഹസ്ഥരാക്കാനും അങ്ങനെ മറ്റുള്ളവരോട് സംവദിക്കാനും മനുഷ്യനെ പ്രേരിപ്പിക്കുന്നതിനും സങ്കല്പിക്കുന്നതിനും ആ സങ്കല്പം എടുക്കുന്നതിനുമാണ് പിതൃ ഋണം എന്ന് പറയുന്നത്. ആ പിതൃ ഋണം നിലനിർത്തണമെങ്കിൽ നമ്മൾ എന്താണ്, എൻ്റെ സന്തതികളെ ഞാൻ ഉൽപ്പാദിപ്പിച്ചോളാം എന്ന് പുരുഷനും കൂടെ പ്രതിജ്ഞ എടുക്കണം. അതുകൊണ്ടാണ് പുരുഷൻ ആണുങ്ങൾ ബലിയിടണമെന്ന് പറയുന്നത്. ആ ബലിയിടാനെങ്കിലും ഒരു മക്കളുണ്ടാവണം, ഒരു മോനുണ്ടാവണം, ഒരു മോളുണ്ടാവണം. ആ മോനുണ്ടെങ്കിൽ ഇപ്പോൾ ഹിന്ദു കർമ്മത്തിലൊക്കെ മിക്കവാറും ഇതിൽ മകനാണ് ചിതയ്ക്ക് തീ കൊളുത്തുന്നതും മൂത്ത മകനാണ് അല്ലെങ്കിൽ മൂത്ത മകൻ ഇല്ലെങ്കിൽ രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മകനാണ് പിതൃകർമ്മങ്ങളൊക്കെ നിർവഹിക്കുന്നത്. അങ്ങനെ പിതൃകർമ്മം നിർവഹിക്കുന്ന സമയത്ത് തൻ്റെ പെങ്ങന്മാരോ അല്ലെങ്കിൽ മക്കളോ പെൺമക്കളൊക്കെ അടുത്തുകൂടെ നിന്ന് തൊട്ട് നിന്ന് അങ്ങനെയൊക്കെയാണ് ബലികർമ്മങ്ങളൊക്കെ ചെയ്യുന്നത്. അവിടെ എന്താണ് പ്രധാനമായിട്ട് പുരുഷനാണ് പ്രാധാന്യം. അവിടെ പുരുഷൻ ബലിയിട്ട് അല്ലെങ്കിൽ ഈ പിണ്ണം സങ്കല്പിക്കുന്ന സമയത്ത് നമ്മൾ അച്ഛൻ്റെ പിതൃമോക്ഷത്തിന് വേണ്ടിയിട്ട് പെൺമക്കൾ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അവിടെ ഒരു പുരുഷൻ്റെ സാന്നിധ്യം നിർബന്ധമായിട്ടുണ്ടായിരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണ് ഈ പിതൃ ഋണം വീട്ടാനായിട്ട് അവിടെ ഏറ്റവും കൂടുതൽ അവിടെ ആരാണ്, പുരുഷൻ ആണ് അവിടെ വേണ്ടത്. അതുകൊണ്ട് അതിനെയൊക്കെയാണ്, ആ സങ്കല്പത്തെയാണ് പിതൃ ഋണം എന്ന് നമ്മൾ പറയുന്നത്.